മുംബൈയുടെ പുതിയ ക്യാപ്റ്റനായ പാണ്ഡ്യയുടെ അഹങ്കാരം മാറിക്കിട്ടിയെന്നാണ് ആരാധർ പറയുന്നത്. ആദ്യ കളിയിൽ തന്നെ പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ തോറ്റു. 99% ജയിച്ച മത്സരമാണ് മുംബൈ കൊണ്ടുപോയി കളഞ്ഞത്. ഇന്നലെ മാച്ചിനിടയിൽ വലിയൊരു സംഭവം നടന്നു. പാണ്ഡ്യയും ബുംറയും അതുപോലെ തന്നെ രോഹിതും തമ്മിൽ ചെറിയ പ്രശ്നമുണ്ടായി. ബുംറ ബൗൾ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ പാണ്ഡ്യ ചീത്ത പറഞ്ഞു. ഇതിനെ തുടർന്നുണ്ടായ സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു മുംബൈ ആരാധകനും പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി സമ്മതിച്ചിട്ടില്ല. അവർക്കെല്ലാം തന്നെ രോഹിതിന്റെ ക്യാപ്റ്റൻസിയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇന്നലെ ടോസ് ഇടുന്ന സമയത്ത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് കൂലാണ് കിട്ടിയത്. അതേസമയം തന്നെ രോഹിതിന്റെ പേര് സ്റ്റേഡിയം മുഴുവൻ നിറഞ്ഞു കേട്ടു. പാണ്ഡ്യയ്ക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും പാണ്ഡ്യയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ മുംബൈക്ക് ബൗളിംഗ് ലഭിച്ചു. സാധാരണ മുംബൈയുടെ ആദ്യ ഓവർ എറിയാറ് ജസ്പ്രീത് ബുംറയായിരിക്കും. രോഹിത് ക്യാപ്റ്റൻ ആണെങ്കിൽ ബുംറയ്ക്കാണ് ബൗൾ കൊടുക്കാറ്. ബുംറ അത്രയും മികച്ച രീതിയിൽ ബൗൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വിക്കറ്റ് നേടും. എന്നാൽ ഇന്നലെ പാണ്ഡ്യ ബുംറയ്ക്ക് ബോൾ കൊടുത്തില്ല. എന്നാൽ ബുംറ അത് ക്ഷമിച്ചു. പിന്നീട് സെക്കൻഡ് ഓവറും ബുംറയ്ക്ക് കൊടുത്തില്ല. ഇത് കണ്ടപ്പോൾ ബുംറയ്ക്ക് ചൂടായി. ശേഷം താരം എനിക്ക് ബോൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പാണ്ഡ്യ ബുംറയ്ക്ക് ബോൾ കൊടുക്കുന്നില്ല. പിന്നീട് രോഹിത് ശർമ്മയും ഇടപെട്ടു. ബുംറയും രോഹിത്തിനോട് പറഞ്ഞു, എനിക്ക് അവൻ ബോൾ തരുന്നില്ല, മറ്റുള്ള ബൗളേഴ്സിന് നല്ല അടി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതാ 3-ാമത്തെ ഓവറായി, എനിക്കിങ്ങനെ ബൗളിംഗ് തരാത്തത് എന്താണ്? പാണ്ഡ്യ ചെയ്യുന്നത് ശരിയല്ലെന്നും രോഹിതും പറഞ്ഞു. എന്നാൽ പാണ്ഡ്യ രണ്ടുപേരുടെയും വാക്കുകൾ കേൾക്കാതെ നേരെ പോയി. പാണ്ഡ്യയുടെ ഈ അഹങ്കാരം സോഷ്യൽ മീഡിയയിൽ വൈറലായി. പാണ്ഡ്യയ്ക്ക് നിരവധി വിമർശനങ്ങളാണ് വരുന്നത്. ഇത്രയും അധികം റൺസ് കിട്ടുമ്പോൾ എന്തുകൊണ്ട് ബുംറയ്ക്ക് കൊടുക്കുന്നില്ല? പവർ പ്ലേകളിൽ മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്ന താരമാണ് ബുംറ, എന്നിട്ടും മറ്റു ബൗളേഴ്സിനെ പരീക്ഷിക്കുന്നു. ഇത് പാണ്ഡ്യയുടെ അഹങ്കാരമാണെന്നാണ് ആരാധകർ പറയുന്നത്. ക്യാപ്റ്റൻ രോഹിത് പറഞ്ഞിട്ട് പോലും പാണ്ഡ്യ കേൾക്കുന്നില്ല. അത്രയ്ക്കും ധിക്കാരമാണ് പാണ്ഡ്യയ്ക്ക്. അപ്പോൾ പാണ്ഡ്യയുടെ സ്വഭാവം നല്ലതാണോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.